അതിമറ്റന്മാരെ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഒരു ബോർഡായിട്ടാണ്. അപ്പോൾ ഈ ബോർഡ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുപരിചയമുണ്ടോയെന്ന് നോക്കി. ഇത് നമ്മുടെ സോണി എക്സ്പ്ലോഡിൻ്റെ ബോർഡാണ്, 4 ചാനലാണ് ബോർഡ്, 600 വാട്ട്സിൻ്റെ ബോർഡാണ്. അപ്പോൾ അത് ഷോർട്ടാണ് ബോർഡ് കാണിക്കുന്നത്. അപ്പോൾ അതായത് കംപ്ലൈൻറ്റ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് അഴിച്ചെടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ വലിയ കേസാണ് വരണത് അതിനെ. അപ്പോൾ നമ്മളെ കേസിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ ബോർഡ് മൊത്തം നമ്മൾ ഊരിയെടുത്തു, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ബോർഡ് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഹീറ്റ്സിങ് ആണ് ഈ കേബിൻ മൊത്തം. അപ്പോൾ അത് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഊരിയെടുത്താണ് ബോർഡ് മൊത്തം. അപ്പോൾ അത് ഷോർട്ടാണ് കാണിക്കണത്. അപ്പോൾ SMBSൻ്റെ ഭാഗത്താണ് ഷോർട്ട് തോന്നണത്. അപ്പോൾ മറ്റുള്ള മോസ്ഫെറ്റുകളും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അത് ഷോർട്ടൊന്നും കാണാനില്ല. അപ്പോൾ SMBSൻ്റെ ഭാഗത്താണ് കംപ്ലൈൻറ്റ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഊരിയെടുത്താണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓളടിക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇലക്ട്രോണിക്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ പുതിയ വീഡിയോകളും അതിനുള്ള ഐഡിയകളായിട്ട് വീണ്ടും വരും. അപ്പോൾ നമുക്കിതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനുള്ള പരിപാടികൾ നോക്കി നോക്കി നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിത് കണക്ഷൻ കൊടുത്ത് നോക്കി നോക്കണം. അപ്പോൾ എന്താണ് അതിൻ്റെ സംഭവം എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ഈ ഇതിലേക്ക് വെച്ചിട്ടുള്ള വീഡിയോ പിടിക്കാൻ വെച്ചിട്ടുള്ള ലൈറ്റിൻ്റെ കണക്ഷൻ തന്നെയാണ് നമ്മൾ ഇത് ചെക്ക് ചെയ്യണത്. അപ്പോൾ അത് ഡിമ്മാവണം നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ സംഭവം എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്ലസ്സും മൈനസും. നമ്മളിവിടെ വയർ കൊടുത്തിട്ടുണ്ട്, മറ്റേ കണക്ഷനിലേക്കും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കണക്ഷൻ കൊടുത്ത് നോക്കി നോക്കാം. ബ്ലാക്കിൽ മൈനസും മറ്റേ പ്ലസ്സും കൊടുത്ത് നോക്കി നോക്കാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ, മൊത്തം കറണ്ടൊക്കെ ഡിമ്മാവാണ്. അപ്പോൾ നമുക്കിത് എന്താ കംപ്ലൈൻറ്റ് നമുക്ക് നോക്കി നോക്കി നോക്കാം എന്താണ് അതിൻ്റെ കംപ്ലൈൻറ്റ് എന്നുള്ളത്. ഇതാണ് സ്പാർക്കിംഗ് ആണ് കാരണം. ഇനിയിപ്പോൾ നമ്മൾ കൊടുക്കാൻ നിന്ന് ചിലപ്പോൾ ഫീസ് പോകും. ഇത് 5 ആമ്പിയർ ഉള്ളത് കാരണം വലിയധികം ഫീസ് പോകാതില്ല. മറ്റേത് 30-40 ആമ്പിയർ ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ തന്നെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ പിടിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ലൈറ്റും കൊടുത്തിട്ടില്ല. അപ്പോൾ അതാണ് അത് ഡിമ്മാവണത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റുകൾ എന്താണെന്ന് നോക്കി നോക്കി നോക്കാം. നമ്മളിപ്പോൾ ഇത് മാറ്റിയിട്ടാണ്. അത് നോക്കി നോക്കുക എന്താ കംപ്ലൈൻറ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മളിതിൻ്റെ SMBSൻ്റെ സെക്ഷനാണ് നോക്കുന്നത്. അതാണ് SMBSൻ്റെ സെക്ഷൻ. പിന്നെ വരുന്നത് ഇതിൽ ഡയോഡാണ് ഈ വരുന്നത് 2 എണ്ണം. 4 എണ്ണമാണ് മോസ്ഫെറ്റ് വന്നിട്ടുള്ളത് ഇതിൽ. അപ്പോൾ മോസ്ഫെറ്റിന് എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കി നോക്കാം. അപ്പോൾ ബോർഡിൽ വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരമാവധി കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ നമ്മളത് ഊരിയെടുത്തിട്ട് തന്നെ നോക്കണം. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കാണിക്കുന്നത് ഷോർട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് ഊരിയിട്ട് നോക്കി നോക്കി നോക്കാം എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഷോർട്ടാണ്, മോസ്ഫെറ്റ് പോയിട്ട് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ആ മോസ്ഫെറ്റ് ഊരിയെടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് വീഡിയോ ലേശം ലെങ്ത് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ. അപ്പോഴാണ് ഇങ്ങനത്തെ ആംപ്ലിഫയറുകളൊക്കെ നന്നാക്കാനുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് തിരിച്ചിരിക്കുക, എന്നിട്ട് നമ്മൾ ഡിസോൾഡർ ഉപയോഗിച്ചിട്ട് നമ്മളിത് ഊരിയെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഡയോഡും വരുന്നുണ്ട്, മോസ്ഫെറ്റും വരുന്നുണ്ട്. അപ്പോൾ ഈ സെക്ഷനാണ് മോസ്ഫെറ്റിൻ്റെ വരുന്നത്. അപ്പോൾ നമ്മൾ മോസ്ഫെറ്റ് നമ്മൾ ഊരിയെടുക്കുകയാണ്. മോസ്ഫെറ്റ് ഊരിയെടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. അപ്പോൾ നമ്മളിതേപോലെ ഡിസോൾഡർ ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് ഊരിയെടുക്കുക. പിന്നെ ഇത് ഊരിയെടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ മറ്റുള്ള ആംപ്ലിഫയറിൻ്റെ പോലെയല്ല, ഫുൾ ക്യാബിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ മൊത്തം സെറ്റിങ്സ് വരുന്നത്. അപ്പോൾ ക്യാബിനും അതിൻ്റെ ഹീറ്റ്സിങ്ങും ഒക്കെ കൂടിയിട്ട് ഒരുമിച്ചിട്ടാണ് അതിൻ്റെ വരുന്നത്. അപ്പോൾ നമ്മളിതിലത്തെ 2 മോസ്ഫെറ്റ് ഊരിയെടുക്കുകയാണ്. അതിനുശേഷം ബാക്കിയുള്ള നമുക്ക് നോക്കി കേൾക്കാം എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ സാധാരണ ഈ മോസ്ഫെറ്റ് തന്നെ പോകാറുള്ളൂ, വേറെ ഒന്നും പോകാറില്ല. മെയിനായിട്ടുള്ള മോസ്ഫെറ്റുകൾ ചാനലിൻ്റെ പോലെ സാധ്യത കുറവാണ് ഇതിൻ്റെ. ഇതിൻ്റെ എപ്പോഴും SMBS മാത്രമാണ് പോവാറ്. അപ്പോൾ നമ്മളത് ഊരിയെടുക്കുകയാണ്. നമുക്കത് ഊരിയെടുത്തിട്ട് നോക്കി നോക്കാം എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ നമ്മൾ സാധനം ഊരിയെടുക്കുകയാണ്. അതിൻ്റെ ഒരു കാലുകുണിയും വേറിട്ടിട്ടില്ല. അപ്പോൾ ആ കാലുകുണി നമ്മൾ കറക്റ്റായിട്ട് വേറെടുത്തെടുക്കുക. നമ്മളത് ഊരിയെടുത്തിട്ട് നമുക്ക് നോക്കാം. നമ്മളതിൻ്റെ ഹീറ്റ്സിങ്ങിൻ്റെ മീന്ന് നമ്മളത് വേറെടുത്തി വെച്ചിട്ടുണ്ട്, സ്കൂറൊക്കെ വേറെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത് ഊരിയെടുക്കുകയാണ്. അപ്പോൾ മോസ്ഫെറ്റ് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മോസ്ഫെറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ മീറ്റർ നമ്മൾ ഈ മീറ്ററാണ് ഉപയോഗിക്കുന്നത്, ഡിജിറ്റൽ മീറ്ററല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ മീറ്ററാണ്. 2 മീറ്റർ ഉണ്ട് നമ്മളതിൽ. അപ്പോൾ നമ്മൾ ഇതാണ് കൂടുതൽ ഉപയോഗിക്കാറ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മോസ്ഫെറ്റ് പോയി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഷോർട്ടാണ് സാധനം. അപ്പോൾ നമുക്ക് അത് മാറ്റിയിടാം. മാറ്റിയിട്ട് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ അത് KV 550 എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്പറാണ്.
KV550 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പറാണ് ഇതിൽ വന്നിട്ടുള്ള മോസ്ഫെറ്റ്. അപ്പോൾ ഇതാണ് അതിൻ്റെ മോസ്ഫെറ്റ്, ഞാൻ പുതിയത് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യമേ തന്നെ കണ്ടപ്പോൾ തന്നെ അറിയാം, നമ്മളിപ്പോൾ ഒരു സാധനം നന്നാക്കാന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരുവിധം സാധനങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഓണാക്കി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം നമുക്ക് അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ നാല് മോസ്ഫെറ്റ് ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നാലെണ്ണം പോയിട്ടില്ല, രണ്ടെണ്ണമാണ് പോയിട്ടുള്ള ഇതിലത്തെ. അപ്പോൾ നമ്മളൊരു ഒരു സെക്ഷനിൽ കിടന്ന് ഒരേപോലെ വർക്ക് ചെയ്യുന്ന സാധനങ്ങളായ സ്ഥിതിക്ക് നമ്മൾ മാറ്റുമ്പോൾ നാലും മാറ്റാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് മാറ്റി നമ്മളിപ്പോൾ അടുത്തത് ഇനിയിപ്പോൾ പോവുക, പഴയതായി കിടന്നിരുന്നത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാറ്റുമ്പോൾ ഒരേ സെയിം സാധനം തന്നെ മേടിച്ചിടുക. രണ്ടും രണ്ട് കമ്പനി ആകും. അപ്പോൾ നമ്മൾ ഒരേ കമ്പനിയുടെ തന്നെ മേടിച്ചിടാൻ നോക്കുക, അല്ലെങ്കിൽ രണ്ടും രണ്ട് തരം വർക്കിംഗ് ആകുമ്പോൾ പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പുതിയത് ഇതിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. പഴയതൊക്കെ നമ്മൾ ഊരിയെടുത്തു, പഴയത് ഇതേപോലെ കിടക്കുന്നുണ്ട്. അത് പോയിട്ടൊന്നുമില്ല, അത് അതിൽ രണ്ടെണ്ണമാണ് പോയിട്ടുള്ളത്, ബാക്കി രണ്ടെണ്ണം പോയിട്ടില്ല. അപ്പോൾ നാലെണ്ണം നമ്മൾ പുതിയത് വേറെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാലും നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ നാലും ഇതേപോലത്തെ സെയിം സാധനം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സെയിം സാധനം വെച്ചിട്ട് മാറ്റിയാണ്. അപ്പോൾ മാറ്റിയിട്ടാണ്, മാറ്റിയിട്ടതിൻ്റെ ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. അപ്പോൾ എല്ലാവരും ഈ ഈച്ചിങ് കോമ്പൗണ്ടൊക്കെ കറക്റ്റായിട്ട് തേക്കുക, എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈച്ചിങ് കോമ്പൗണ്ട് ക്ലിയറായിട്ട് തേച്ചില്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹീറ്റ് കംപ്ലീറ്റ് ഈച്ചിങ്ങിൻ്റെ മീക്ക് പോവില്ല. അപ്പോൾ നമ്മൾ ഈച്ചിങ് കോമ്പൗണ്ട് കറക്റ്റായിട്ട് എല്ലാവരുടെയും മീതെ അടിപൊളിയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സാധനം സെറ്റ് ചെയ്യുക. അപ്പോൾ നാലെണ്ണത്തിൻ്റെ മീതി ഈച്ചിങ് കോമ്പൗണ്ട് നമ്മൾ തേച്ചിട്ട് നമ്മളിത് ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഈച്ചിങ് കോമ്പൗണ്ടൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഈച്ചിങ് കോമ്പൗണ്ടൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ ഓരോന്നോരോന്ന് അതിൽ കറക്റ്റ് അതിൻ്റെ ഹോൾ കറക്റ്റാക്കിയിട്ട് വെക്കുക. അപ്പോൾ കാലൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ അതേ ഷേപ്പിൽ തന്നെ മടക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ അത് ഓരോന്നോരോന്നായിട്ട് അതിൽ കറക്റ്റായിട്ട് വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അതാണ് ഇനി അടുത്ത പേര്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് സോൾഡർ ചെയ്യാം. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ വെച്ചതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. അപ്പോൾ അതേപോലെ ഓരോന്നും ക്ലിയറായിട്ട് സോൾഡർ ചെയ്യുക. അപ്പോൾ അധികം ലെഡൊന്നും അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഷോർട്ടാവാത്ത എന്തെങ്കിലും കറക്റ്റ് ചെയ്തിട്ട് സോൾഡർ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ബ്രഷ് കൊണ്ടൊന്ന് ക്ലീൻ ചെയ്യുക. അല്ലാച്ചിട്ടുണ്ടെങ്കിൽ ലെഡിൻ്റെ പിസറുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഷോർട്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫുള്ളായിട്ട് സോൾഡർ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടിക്കളയുക കറക്റ്റായിട്ട്. അപ്പോൾ ക്ലിയറായിട്ട് തട്ടിക്കളഞ്ഞിട്ട് നോക്കാം നമുക്ക്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു സാധനങ്ങളുമില്ല. അപ്പോൾ നമ്മളത് ക്ലിയറായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം എന്താണ്. അപ്പോൾ നമ്മളെ ആംപ്ലിഫയർ സെറ്റായിട്ടാണ്. നമ്മളിപ്പോൾ അതിലേക്ക് കണക്ഷനൊക്കെ കൊടുത്തു, സാധനം ചാലായിട്ടുണ്ട്. അപ്പോൾ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സാധനങ്ങൾ. ലൈറ്റൊക്കെ കത്തിൻ്റെ കറക്റ്റായിട്ട് ഞാൻ ലൈറ്റ് ഇതിൽ കറക്റ്റായിട്ട് കത്തി നിൽക്കുന്നുണ്ട് ക്ലിയറായിട്ട്. നമുക്കത് കാണാൻ പറ്റുന്ന തോന്നുന്നു. അപ്പോൾ കറക്റ്റായിട്ട് ഓണായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രാൻസിസ്റ്ററുകളാണ്, മോസ്ഫെറ്റല്ല. നമ്മളത് ആദ്യം നോക്കിയപ്പോൾ മോസ്ഫെറ്റാണെന്ന് തോന്നിയത്. ഇപ്പോൾ ട്രാൻസിസ്റ്ററുകളാണ് കംപ്ലീറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിപ്പോൾ നമ്പർ 5100 19:08 ഉപയോഗിച്ചിട്ടുള്ള പെയറായിട്ട്. അങ്ങനെ 8 എണ്ണമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ മോസ്ഫെറ്റ് 550 KV 550 ഉപയോഗിച്ചിട്ടുള്ള മോസ്ഫെറ്റുകൾ SMBSലേക്കുള്ളത്. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ക്യാബിനിൽ സെറ്റ് ചെയ്യുക വേണ്ട നമുക്ക്. അപ്പോൾ നമ്മളിതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ അവസാനിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇനി ഇത് ക്യാബിനിൽ സെറ്റ് ചെയ്യുക, എന്നിട്ട് നോക്കാം നമുക്ക് ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കി നോക്കുക. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കി ഇതിൻ്റെ സൗണ്ട് കറക്റ്റായിട്ട് നമുക്ക് കേൾക്കാം. അപ്പോൾ അത് സാധനം വർക്കിംഗ് ആണ് കറക്റ്റായിട്ട്. അതിന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മളത് കൈകൊണ്ട് വരുമ്പോഴാണ് അറിയാത്തത്. നമുക്കൊരു സ്ക്രൂഡ്രൈവർ വെച്ചിട്ട് നല്ല ടച്ച് ചെയ്ത് നോക്കി നോക്കി നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് അറിയാം. മറ്റേൻ്റെ അടുത്ത് കംപ്ലീറ്റ് അർത്തും കാര്യങ്ങളൊക്കെ കിടക്കണ കാരണമാണ് പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നത്. അതിൻ്റെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതിന്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ക്ലിയറായിട്ടുണ്ട്. നമുക്ക് ഇനി വേറെ കംപ്ലൈൻറ്റുകളൊന്നും ഇല്ല. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വണ്ടിയിൽ കയറ്റുക അങ്ങനെയുള്ള പരിപാടികൾ മാത്രമേ ഉണ്ടോ. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ക്ലിയറായിട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ എല്ലാ സെക്ഷനും വർക്കിംഗ് ആണ്. ചെറുതായിട്ടൊരു ഹീറ്റിംഗ് പ്രോബ്ലം ഉണ്ട്, അതെന്താണെന്ന് നോക്കി നോക്കണം എന്താ സംഭവം എന്നുള്ളത്. ബാക്കിയുള്ളതൊക്കെ ക്ലിയറായിട്ടുണ്ട്. കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ ബോക്സ് മൂലക്കിരിക്കണം. അപ്പോൾ അതങ്ങോട്ട് എടുത്തുകൊണ്ട് പോകാൻ ലാശം ബുദ്ധിമുട്ടായാണ്. അപ്പോൾ വർക്കിംഗ് ആണ് സാധനം. അപ്പോൾ ഓക്കെ, നമ്മളെ വീഡിയോ ഇതുവരെ കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ വേറെ കാര്യം പറയാനുണ്ട്, ഓരോരുത്തരും ഓരോ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട്. ആംപ്ലിഫയർ എവിടെ നിന്നാണ് കിട്ടുക, അത് എവിടെയാണ് ചെയ്യണമെന്നൊക്കെ. നമ്മളെ കുന്നോളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ ഇവിടെ ഒരുവിധം വണ്ടികളിലൊക്കെ അസംബിൾ ചെയ്ത് കാര്യം നമ്മൾ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ട്രാവലറാ, ഓട്ടോറിക്ഷ, അല്ലെങ്കിൽ കാറായാലും ഒക്കെ അതിലേക്കും സബ് ആംപ്ലിഫയറുകളും അതുപോലെ ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. അതിപ്പോൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നില്ല, അടുത്ത വീഡിയോയിൽ കൊടുക്കേണ്ട. നമുക്ക് വാട്സപ്പും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യാനുള്ള ഫോണുകളൊന്നും ഇല്ല, അതുകാരണമാണ് നമ്മൾ നമ്പറും കാര്യങ്ങളൊന്നും കൊടുക്കാത്തത്. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.